ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഓവനോ ഒന്നും ഇല്ലാതെ നല്ല കോട്ടൺ സോഫ്റ്റ് സ്പോഞ്ചി കേക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് മുട്ടയുടെ വെള്ളയും മഞ്ഞയും മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ മഞ്ഞക്കരുവിലോട്ട് ഒരല്പം ഉപ്പും എണ്ണയും പാലും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി വയ്ക്കണം. ഞാൻ ഇവിടെ ഒരു 30 ml പാലും 30 ml എണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ഒരു പ്ലഫി ആവണം. എനിക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് എടുത്തൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. നമ്മളിത് ഈ മുട്ടയുടെ വെള്ളം ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് നമ്മളിതിൽ പഞ്ചസാര ഇടാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഒരു 100 ഗ്രാം മൈദയിലാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 100 ഗ്രാം മൈദയ്ക്ക് ഏകദേശം ഒരു 90 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാര എന്ന് പറയുന്നത് കുറച്ച് അളവിൽ ചേർക്കും, ഒരു 3ഓ 4ഓ തവണയായിട്ട് വേണം ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബീറ്റർ കുറച്ച് സമയം എടുക്കും നന്നായിട്ട് പ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരേ സൈഡിലോട്ട്, ഇപ്പോൾ ലെഫ്റ്റിലോട്ടാണെങ്കിൽ ലെഫ്റ്റിലോട്ട് തന്നെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്, ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് ബീറ്റ് ചെയ്യരുത്. അപ്പോൾ ആ ഒരു ടെക്സ്ചർ കിട്ടില്ല നമുക്ക്. നമ്മളിപ്പോൾ ഇതിലോട്ട് മുഴുവൻ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് നല്ല വെണ്ണ മാതിരി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മഞ്ഞക്കരുവിൻ്റെ മിക്സർ ചേർത്ത് കൊടുക്കണം. നമ്മൾ മഞ്ഞക്കരുവിലെ എണ്ണയും പാലും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അതും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളിതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ ഈ മുട്ടയുടെ വെള്ള നമ്മൾ എത്രത്തോളം നല്ല പ്ലഫി ആയിട്ട് അടിച്ച് വന്നിട്ടുണ്ടോ അതിനനുസരിച്ച് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ മൈദ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 100 ഗ്രാം മൈദയാണ് ഞാൻ ചേർക്കുന്നത്. അത് വളരെ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിൽ വളരെ പതുക്കെ ഇളക്കിയെടുക്കുക. കുറച്ച് സമയം എടുക്കും. അപ്പോൾ നല്ല പ്ലഫിയായി നന്നായി പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഇത് പതുക്കെ വേണം മിക്സ്ചറ് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൈദ ഇങ്ങനെ ചേർത്ത് വളരെ സാവധാനം ഇളക്കിയും കൊണ്ട് എടുക്കുക. അപ്പോൾ അതിൽ ലംസൊന്നും ഇല്ലാതെ ചേർക്കുക. നിങ്ങളൊരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഇളക്കുന്നത് വെച്ചാലും വളരെ സ്ലോ ആയിട്ട് ഒരേ ഡയറക്ഷനിൽ ഇളക്കാൻ ശ്രദ്ധിക്കുക. മിക്സ്ചർ റെഡിയാണ്, ലംസൊന്നുമില്ല, നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടുന്ന ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ നേരെ ഓവനിലല്ല, ഗ്യാസിൽ ഒരു കടായിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഗ്രീസ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ തേച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്യാം. എന്നിട്ട് ഇതിലൊരു ബട്ടർ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിലും കൂടി കുറച്ചും കൂടി ഒന്ന് എണ്ണയൊന്ന്, എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് തടവി കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ പാത്രം ചേർത്താണ് ക്വാണ്ടിറ്റി ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ സൈഡിലും ബട്ടർ പേപ്പർ വയ്ക്കാം. അപ്പോൾ ഒന്ന് വല്ലാതെ ഒട്ടിപ്പിടിക്കുന്നതൊന്ന് ഒഴിവാക്കാൻ പറ്റും. എനിക്കിവിടെ പാത്രം വലുതാണ്, ക്വാണ്ടിറ്റി കുറവാണ്. അതുകൊണ്ട് ഞാൻ ഈ താഴെ മാത്രം ബട്ടർ പേപ്പർ വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലോട്ട് കേക്ക് മിക്സർ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് ഒന്ന് ഒരു 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ലൈറ്റായിട്ട്, കാരണം അതിൻ്റെ ഉള്ളിൽ വല്ല എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കടായി പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പിട്ടിട്ട് താഴെ ബേസിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നിങ്ങൾക്ക് ഉപ്പിന് പകരം മണലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇതിലോട്ടൊരു സ്റ്റാൻഡ് വെച്ച് ഞാൻ നമ്മുടെ ഈ ബേക്കിംഗ് ട്രേ ഇതിലോട്ട് ഇറക്കി വയ്ക്കാൻ പോവുകയാണ്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 30 to 40 മിനിറ്റിനുള്ളിൽ നമുക്കിത് ബേക്കായി കിട്ടും. അപ്പോൾ എൻ്റെ ഈ കടായി ചെറുതാണ്, അതിൻ്റെ പാത്രം ഞാൻ വെച്ച് അടച്ച് വെച്ചപ്പോൾ ശരിക്കും നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. അത് പ്രോബ്ലം ഇല്ല, താഴെ നിന്നുള്ള ചൂട് കാരണം തന്നെ കേക്ക് ബേക്കായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു വെയിറ്റ് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയാണ്. ഏകദേശം ഒരു 40 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ആദ്യം ഒന്ന് കത്തിയെന്ന് ഇറക്കി നോക്കിയിട്ടുണ്ടായിരുന്നു, അതാണ് ആ പാട് കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് ഉള്ളിൽ വെന്തിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യുക, ഇത് നന്നായിട്ട് ചൂടാറട്ടെ. കേക്ക് ചൂടാറി റെഡിയാണ്. ഉണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നല്ല ലൈറ്റ് വെയ്റ്റാണ് സംഭവം. നിങ്ങളിതിപ്പോൾ ഐസിങ് ചെയ്യുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ ഇതിൽ ഷുഗർ സിറപ്പ് ഒഴിക്കുമല്ലോ, അതിൻ്റെ ഒന്നും ആവശ്യം വരുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് അത്രയും സോഫ്റ്റാണ്, ഉള്ളിൽ ഡ്രൈ ആവത്തുമില്ല. ഇങ്ങനെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അത് മുറിച്ച് കാണിച്ചു തരാം. ഞാൻ ഇൻട്രോയിൽ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എത്ര സ്പോഞ്ചിയാണ് സംഭവം എന്നുള്ളത്. അപ്പോൾ എൻ്റെ സൈഡിലത്തെ കളറ് നമ്മളിപ്പോൾ ഇത് ഈ ഓവനിലാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ മുകളിൽ താഴെ നിന്നുള്ള ചൂട് കാരണം അതിൻ്റെ മുകളിലൊരു ബ്രൗൺ കളറായിട്ട് കിട്ടും. ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ ഗ്യാസ് സ്റ്റൗവിലല്ലേ ഉണ്ടാക്കിയത്, അപ്പോൾ താഴെ നിന്നുള്ള ചൂട് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ താഴെ നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ കളർ നിങ്ങൾ നോക്കണ്ട, സാധനം നന്നായി വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്.